ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 2 കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി നമ്മളൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലോട്ട് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും ഈ പച്ചരി ഒന്ന് കുതിർന്ന് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ പച്ചരിയെല്ലാം കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലോട്ട് കൂടെ ഒന്നിട്ട് കൊടുക്കണം. അപ്പോൾ അതാ നമ്മൾ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അത് ഒട്ടും തരിയൊന്നും ഇല്ലാതെയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് തന്നെ നമുക്ക് പഴവും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം ഇല്ലാന്നുണ്ടെങ്കിൽ പാളയും കൂടും പഴം എടുത്താലും മതി. പിന്നെ നമ്മളൊരു 1/2 കപ്പ് അളവിൽ ശർക്കര കൂടെ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ആവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പഴമൊക്കെ നന്നായിട്ട് അരച്ചെടുത്തു. അതും കൂടെ നമുക്ക് നമ്മൾ നേരത്തെ അരി അരച്ച ബാറ്ററിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിലോട്ട് ഇതേപോലെ നമ്മുടെ പച്ചരി അളന്ന അതേ പാത്രത്തിൽ 2 കപ്പ് അളവിൽ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ വേണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഞാൻ തന്നെ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അനിത ടേസ്റ്റി കോർണറിലെ അനിത ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ മെൽറ്റാക്കി വെച്ച ശർക്കര കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇളം ചൂട് തന്നെ വേണം നമ്മൾ ഈ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ശർക്കര എടുക്കുന്ന സമയത്ത് തന്നെ നല്ല കറുത്ത ശർക്കര എടുക്കാനായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളപ്പുളിപ്പിൻ്റെ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്കാപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ കൂടെ മിക്സിയിലിട്ട് പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മളെ മാവൊക്കെ നല്ല അടിപൊളി പെർഫെക്റ്റായിട്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയായി കിട്ടേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് ഒഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസോ അല്ലെങ്കിൽ ഒരു മെഷർമെൻ്റ് കപ്പോ എന്തെങ്കിലും എടുത്തിട്ട് അതിലോട്ട് ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കുഴികളിലോട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാനായിട്ടൊക്കെ എളുപ്പമായിരിക്കും. അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ നമ്മളിതുപോലെ ഈ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ എല്ലാ കുഴികളിലും ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു അപ്പം റെഡിയാക്കി എടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് അനിത ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കെന്തായാലും ഒത്തിരി ഇഷ്ടമായി. കാരണം എനിക്ക് ഉറപ്പായിരുന്നു ഇതെന്തായാലും നന്നായിട്ട് കിട്ടുമെന്നുള്ളത്. കാരണം ചേച്ചിയുടെ ഒരുപാട് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് അനിത ചേച്ചിയുടെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.
നമുക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി ഐറ്റംസ് ഉള്ള ഒരു ചാനലും കൂടിയാണ് കേട്ടോ ചേച്ചിയുടെ ചാനൽ. അപ്പോൾ അതാ ഞാൻ ഈ ഫസ്റ്റ് ടൈം തന്നെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ഇതൊക്കെ ഒന്ന് തിരിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ കൂട്ടുകാരെ, നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറിലൊക്കെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നല്ല ചൂട് ചായക്കൊപ്പം ഇതുപോലെ ഒരു ഉണ്ണിയപ്പം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി പഴമൊക്കെ കറുത്തുപോയി എന്ന് കിട്ടിയിട്ട് ആരും വിഷമിക്കണ്ട, ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോവരുതേ. ഇനി നമുക്ക് ഈ ഉണ്ണിയപ്പം എല്ലാം ഒന്ന് കോരിയെടുത്ത് മാറ്റാം. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് പാനിനൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വിട്ട് കിട്ടുന്നൊക്കെ ഉണ്ട്. നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഈസ്റ്റോ സോഡാപ്പൊടിയോ അപ്പക്കാരോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പത്തിന് കാര്യമായിട്ട് ചേർത്ത് കൊടുത്തത് ആ ഒരു നേന്ത്രപ്പഴം മാത്രമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവരുതേ. അപ്പോൾ അതാ ഞാൻ ഈ ഉണ്ണിയപ്പം ഒന്ന് മുറിച്ചും കൂടെ കാണിച്ചു തരാം. അപ്പോൾ അതാ കണ്ടില്ലേ കൂട്ടുകാരെ, നന്നായിട്ട് ആരൊക്കെ എടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.